അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്നൊരു എക്സ് മുസ്ലിം, അദ്ദേഹം യുക്തിവാദിയാണ്. അദ്ദേഹം ക്രിസ്തുവിനെ തെറിപിടിച്ചിരിക്കുന്നു. അപ്പോൾ തെറിപിടിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അതായത്, ലോകത്തിന് മുഴുവൻ മണവാട്ടിമാരെ സൃഷ്ടിച്ചിരിക്കുന്നു, എല്ലായിടത്തും കന്യാസ്ത്രീകൾ. അവർ കർത്താവിൻ്റെ മണവാട്ടിമാർ, മണവാട്ടി എന്നുള്ളൊരു വിശേഷണമാണല്ലോ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു ഒരു വ്യക്തിയാണ് ക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു തെറി വാക്കമാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തെറി. കേട്ടപ്പോൾ ഒരു അരോചകത്വം തോന്നി. വാസം പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്നതല്ലേ, നമ്മൾ പവിത്രമായി കാണുന്നതിനെ മറ്റൊരാൾ ആക്ഷേപിക്കുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കുന്നതിന് ഒരു സുഖമുള്ള കാര്യമല്ല. പക്ഷേ പറയുന്നത് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയാണ്. അദ്ദേഹം ഇസ്ലാമിക വിശ്വാസങ്ങളെയും അല്ലാഹുവിനെയും നബിയെയും ഒക്കെ വിമർശിച്ച്, പിന്നെ ഇങ്ങനെ മോശമായിട്ടല്ല, തെറിയൊന്നും പറഞ്ഞുകൊണ്ടല്ല, വിമർശിച്ച് അങ്ങനെ ഒരു വിമർശകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മുസ്ലിങ്ങൾ, ഏതോ മുസ്ലിങ്ങളൊക്കെ കൂടി പറഞ്ഞു അങ്ങനെ പിന്നെ സൗദിയിലേക്ക് ക്ഷണിച്ചു. അവിടെ വന്ന് പ്രചാരണം നടത്താനോ എന്തിനോ വേണ്ടി ക്ഷണിച്ചു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി അവിടെ അധികൃതരെ അറിയിച്ചു. അവിടെയൊക്കെ മതം നിന്നതെന്ന് പറഞ്ഞാൽ തലവെട്ടിക്കളയാമെന്ന ശിക്ഷയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഏകദേശം 2 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പം ഈ എക്സ് മുസ്ലിംസും അതുപോലെ തന്നെ യുക്തിവാദികളൊന്നും ഈ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക്, ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സംശയിക്കും. കാരണം ആരെങ്കിലുമൊക്കെ ക്ഷണിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം കുടുങ്ങി നിന്നിരിക്കും, ജയിലിൽ പോകേണ്ടി വന്ന് ജയിലിലേക്കായിരിക്കും നേരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര പേര് അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കും. ആരാണ് വിളിക്കുന്നതെന്നും എന്തിനാണ് വിളിക്കുന്നതെന്നും അറിയില്ലല്ലോ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം കൃത്യമായിട്ട് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇവിടെ കണ്ട കാര്യം, അപ്പോൾ ഇങ്ങനെ ജയിലിലൊക്കെ കിടന്ന ആളാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി. അപ്പം ഈ ഇസ്ലാമിനെ മോശമായിട്ട് അല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ട് ജയിലിൽ പോയ ആളാണ്. അവിടെ കേരളത്തിനും കേസുകളുണ്ടെന്നാണ് ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പേടിയൊന്നുമില്ലെന്ന് അദ്ദേഹം കാസായുടെ കെവിൻ പീറ്ററുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ, പിന്നെ ഒരു സംഭാഷണത്തിൽ പറയുന്നു, പേടിയൊന്നുമില്ല, പിന്നെ കേസുകളെല്ലാം ഇങ്ങനെ നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇസ്ലാമിനെ വിമർശിച്ച് അവിടെ ജയിലിൽ പോയി, അത് എത്ര കണ്ട് തീവ്രമായ വിഷമാണ് അദ്ദേഹം വമിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനികൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഇനി ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു ദൈവങ്ങൾക്കെതിരെ ഒന്നും ഇങ്ങനെ പറഞ്ഞേക്കരുത്, RSS ഒന്ന് അടി തരും. അപ്പം മറ്റ് സമുദായങ്ങളൊന്നും അടി കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് വേറെ ആരും അടി തരില്ല എന്ന് കരുതേണ്ടതില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ പ്രയോഗം, അത് അർഹിക്കുന്ന പിന്നെ വളരെ കൃത്യമായൊരു ഒരു പദപ്രയോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കർത്താവിൻ്റെ മണവാട്ടിമാർ, ഇത്രയും അശ്ലീലം പിടിച്ചൊരു പദപ്രയോഗം, ഒരു 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 ഫ്രേസ് കേൾക്കാനില്ല, ഇത്രയും വൃത്തികെട്ടത്. ഞാനത് മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് ആ വൃത്തികെട്ട പദം ഉപയോഗിക്കുന്നത്? ഇപ്പം ഈ യഹൂദന്മാരെ പറ്റി നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞാണ് ദേ ആർ ദ ചൂസൺ പീപ്പിൾ. ആ യഹൂദൻ്റെ അടുത്ത് ഒന്ന് പോയി പറഞ്ഞു നോക്ക്, നിങ്ങൾ ചൂസൺ പീപ്പിളാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അവരത് ഹെയ്റ്റ് ക്രൈമായിട്ടാണ് എടുക്കുക. കാരണം അത് അവരോടുള്ള വെറുപ്പിൻ്റെ ഒരു ഒരു പ്രതീതിയായിട്ടാണ് അവരെടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അവർ വളരെ കാര്യപ്പെട്ട ആളുകളാണെന്നുള്ള രീതിയിലാണ് ദൈവം തിരഞ്ഞെടുത്ത ജനം എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല അവർ കണക്കാക്കുന്നത്. അതേ സംഗതി തന്നെയാണ് ഈ പിന്നെ ക്രിസ്ത്യാനികൾ ഈ കർത്താവിൻ്റെ മണവാട്ടി എന്നുള്ള ആ വൃത്തികെട്ട പദം, ഇത്രയും നിന്ദ്യമായ ഒരു പദം ഒരു പരാമർശം പിന്നെ കേട്ടിട്ടില്ല. കാരണം കർത്താവിന് എന്ത് മണവാട്ടി? ഇവരെ സന്യസിക്കാൻ പോകുന്നതാണ്. ഓരോ ഈ ഒരാൾ വൈദികനാകാനോ അല്ലെങ്കിൽ കന്യാസ്ത്രീ ആകാനോ പോകുന്ന, അവർ സന്യസിക്കാൻ പോകുന്നതാണ്. അവർ ഈ ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകുന്നു. അതിന് പ്രത്യേകം പിന്നെ പ്രത്യേകം എന്താ, കർത്താവിൻ്റെ മണവാട്ടി ആകാനോ ഒന്നുമല്ല, അവർ അവരുടെ ആത്മസാക്ഷാത്കാരത്തിന് പോകുന്നു. ഇതല്ലേ സത്യം? അങ്ങനെയാണ് പോകേണ്ടത്. ഇനി ആരെങ്കിലും ഉന്തിത്തള്ളി വിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ പോവുകയോ ചെയ്യുന്നത് ശരിയുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. അതിലേറ്റവും ഈ കന്യാസ്ത്രീ മഠത്തെ പറ്റി ഏറ്റവും നല്ലൊരു പരാമർശം കണ്ടത് ഏകദേശം 150 വർഷത്തോളമായി നമ്മുടെ, നമുക്കറിയാം, നമുക്ക് പലർക്കും അറിയാം, വിക്ടർ ഹ്യൂഗോയുടെ പിന്നെ പ്രശസ്തമായ പുസ്തകം ലെസ് മിസറബിൾസ്, ലെ മിറാബില, പാവങ്ങൾ എന്ന പേരിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളം പേര് വായിച്ചിട്ടുള്ളതാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഒരു 50 വർഷം മുമ്പ് ആവേശപൂർവ്വം വായിച്ച ആ പുസ്തകമാണ്. അതിലെ ഒരു പരാമർശമാണ്, 150 വർഷത്തിലേറെയായി അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നതാണ് കന്യാസ്ത്രീ മഠ വ്രണങ്ങൾ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇറ്റലിക്കാർക്ക് എഴുതിയ കത്തിൽ, ഞങ്ങളുടെ ഇവിടെ ഫ്രാൻസിലുള്ളതിനേക്കാൾ പിന്നെ കന്യാസ്ത്രീ മഠ വ്രണങ്ങൾ നിങ്ങളുടെ നാട്ടിലുമുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം അവസാനിക്കണം, എല്ലാം ഇല്ലാതാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ കന്യാസ്ത്രീ മഠങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. വളരെ പിന്നെ ഈ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി തന്നെ മിണ്ടാമഠത്തെ പറ്റി പറഞ്ഞു. മിണ്ടാമഠം അത് ഭയങ്കര ദ്രോഹമല്ലേ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് സത്യം. ഈ മിണ്ടാമഠം അബ്ദുൽ ഖാദർ പുതിയങ്ങാടി പറയുന്ന രീതിയിലല്ലെങ്കിൽ കൂടി എന്താവശ്യമാണ് ഈ ആത്മസാക്ഷാത്കാരത്തിനോ അല്ലെങ്കിൽ സന്യാസത്തിനോ തീവ്രമായ
ഇത്ര തീവ്രമായ അനുഷ്ഠാനങ്ങളൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് പിന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യം, ഇതിന് നമുക്ക് പറയാനുമില്ല. അപ്പോൾ എന്തായാലും ഇത് കന്യാസ്ത്രീ മഠ വ്രണങ്ങൾ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് 150 വർഷം മുമ്പ്. അപ്പോൾ അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയിലും കേരളത്തിലാണെങ്കിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പിന്നെ പഴയതുപോലെ ആടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പിന്നെ സത്യം. അത് കാലക്രമേണ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. വൈദികരെ കിട്ടാത്ത പോലെ തന്നെ കന്യാസ്ത്രീയും കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതിൽ പറയേണ്ട ഒരു കാര്യം, ഈ മുസ്ലിങ്ങൾ പലപ്പോഴും അവരുടെ പർദ്ദയെ ന്യായീകരിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട്. ഓ, കന്യാസ്ത്രീകളൊക്കെ ഈ വസ്ത്രം ധരിക്കുന്നില്ലേ, പർദ്ദ പോലത്തെ വസ്ത്രം ധരിക്കുന്നില്ലേ, അപ്പോൾ പിന്നെ മുസ്ലിം സ്ത്രീകൾ ധരിച്ചാൽ അതിൽ എന്താണ് തെറ്റിരിക്കുന്നത്, കന്യാസ്ത്രീകൾക്കാവുമെങ്കിൽ ഞങ്ങൾക്കായിക്കൂടെ എന്നാണ് അവർ പലപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ആലോചിക്കുന്ന തമ്മിൽ യാതൊരു കമ്പാരിസനും ഇല്ല, താരതമ്യമില്ല എന്നുള്ളതാണ്. ചക്കയും മാങ്ങയും പോലെയാണ്. കന്യാസ്ത്രീകൾ സന്യാസം ചെയ്യുന്ന ആളുകളാണ്, സന്യാസിനിമാരാകുന്ന ആണ്. അതെങ്ങനെ സാധാരണ മനുഷ്യർ അത് പിന്നെ അത് അനുകരിക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളത്? രണ്ടാമത്തെ കാര്യം, ഈ കന്യാസ്ത്രീ മഠ വ്രണം എന്നാണ് അതിനെപ്പറ്റി ഈ 150 വർഷം മുമ്പ് പോലും വിശേഷിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ മോശപ്പെട്ട ഒരു കാര്യം, കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസത്തിൽ പോലും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് പിന്നെ കരുതുന്ന കാര്യത്തെ അത് ഈ വനിതകളുടെ പർദ്ദ ഒഴിപ്പിക്കുന്നതിന് ഒരു ന്യായീകരണമായിട്ടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഖേദകരം തന്നെ. ഇനി അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് നമ്മൾ എന്ത് പ്രതികരണമാണ് കൊടുക്കേണ്ടത്, അതുകൂടി ഒന്ന് 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 ആലോചിച്ചോളാം. എന്തായാലും നമുക്കത് ഇഷ്ടമായില്ല, അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു എക്സ് മുസ്ലിമോ അല്ലെങ്കിൽ യുക്തിവാദികളോ ഒന്നും അവരാശയങ്ങളെയാണ് എതിർക്കേണ്ടത്. ഇപ്പം എത്രയോ പേര് ക്രിസ്തു ജീവിച്ചിട്ടില്ല. ക്രിസ്തു എന്ന് പറയുന്നത് ഒരു കപട കഥാപാത്രമാണ്, ഇല്ലാത്ത കഥാപാത്രത്തെ ഉണ്ടാക്കിക്കൊണ്ട് ക്രിസ്തു പിന്നെ ഒരു മതമുണ്ടായി വന്നതെന്നാണ് പിന്നെ പലരും ആക്ഷേപിക്കുന്നത്. അങ്ങനെ അങ്ങനെ ആക്ഷേപിക്കുന്നതല്ല, അങ്ങനെ പിന്നെ കരുതുന്ന പല ആളുകളുമുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളുമുണ്ട്. ഓക്കെ, അവർക്കങ്ങനെ അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. എന്നല്ലാതെ ഒരാളെ ചീത്ത പറയുക, തെറി പറയുക ഒക്കെ അത് പ്രത്യേകിച്ച് യുക്തിവാദികളും എക്സ് മുസ്ലിംസും അല്ലെ എക്സ് ക്രിസ്ത്യൻസും ഒന്നും പറ്റിയതല്ല. അവരൊക്കെ കുറച്ചുകൂടി ഉയർന്ന നിലപാട്, ഉയർന്ന നിലയിൽ ചിന്തിക്കേണ്ട ആളുകളാണ്. ഇങ്ങനെയുള്ള ഈ സാധാരണക്കാരായ ഈ മതവിശ്വാസികളെയൊക്കെ കുറച്ച് പിന്നെ അവരെക്കാൾ ഉയർന്ന നിലയിൽ ചിന്തിക്കേണ്ടവരാണ്. ഇങ്ങനെ വർഗീയതയും വംശീയതയും വൃത്തികേടുകളും അല്ലെങ്കിൽ വൈരാഗ്യവും ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല അവർ പറയേണ്ടതും ചെയ്യേണ്ടതും. ഉള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുന്നതിന് ഒരു തെറ്റുമില്ല. അതിന് ചീത്തയും തെറിയൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ, അദ്ദേഹത്തിന് അത് കുറച്ച് പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനൽ കുറച്ചുകൂടെ വളരാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് കരുതുന്നു. എന്തായാലും ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ടോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള വിവരദോഷികൾ പറയുന്നത് അത് അതിൻ്റെ അത് അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയണം. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ, അത് നേരിടാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തയ്യാറാവുന്നത്. എന്തായാലും അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈ ഹിന്ദു ദൈവങ്ങളെപ്പറ്റി ഒന്നും ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അടി കിട്ടും. അത് പിന്നെ ക്രിസ്ത്യാനികളെയൊക്കെ പറയുന്ന പോലെയല്ല, മുസ്ലിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ചേരിക്കിടന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് താനും. എന്തായാലും നമ്മുടെ കേരളം ഈ രീതിയിലേക്കൊക്കെ പോകുന്നത് ശരിയല്ല. വാക്കുകൾ ഇപ്പം എഴുതിയാൽ നമുക്ക് അത്രയ്ക്ക് വേദനിക്കില്ല, ഈ പറയുന്ന വാക്കുകൾ വേദനിക്കും. വാക്ക് എന്താ, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ അത് പിന്നെ എന്താ, അത് പുക്ക് പുണ്ണാകിൽ അതൊരിക്കലും മറക്കില്ല, അതിൻ്റെ ആ മുറിവ് ഒരിക്കലും മുറിവ് മാറില്ല എന്നാണ് കവി തന്നെ പാടിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഇപ്പം ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാപം ഇതാണെന്ന് തോന്നുന്നു, ഈ യൂട്യൂബ് ചാനലുകാർ വന്നിട്ട് വാക്കുകൾ കൊണ്ടുള്ള കസർത്തുകൾ, ആ വാക്കുകൾ വേദനിപ്പിക്കുന്നു, മുറിപ്പെടുത്തുന്നു. ഈ എഴുതുന്ന വാക്കുകൾക്ക് അത്രയ്ക്ക് ശക്തിയില്ല, എടുത്ത് അത് ചുരുക്കം ചിലരെ കാണുന്നുള്ളൂ, ചുരുക്കം ചിലടത്ത് അത് അവസാനിച്ച് പോവുകയാണ്. നിലമറിച്ച് പറയുന്ന വാക്കുകൾ അത് കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തെ കീറിമുറിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ കാണുന്നു. എന്തായാലും കുഴപ്പമില്ല, സഭകളെയും ദൈവങ്ങളെയും മതങ്ങളെയും ഒക്കെ പിന്നെ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് സഭ്യതയുടെ അതിർ വരമ്പ് കടന്നു പോകരുത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം.